ഇടതുമുന്നണിയിൽ നിന്ന് ഒരു പാർട്ടിയും യു ഡി എഫിൽ എത്തില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. വികസന മുന്നേറ്റ ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇടതുമുന്നണിയിൽ നിന്ന് ഒരു പാർട്ടി പോലും യു ഡി എഫിൽ എത്തില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. കുറച്ച് സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും കൂട്ടുപിടിച്ച് കോമഡി ഷോ നടത്താനാണ് ചെന്നിത്തലയുടെ പരിപാടിയെന്നും അദ്ദേഹം പരിഹരിച്ചു. എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ ചേർന്നതായി പറയപ്പെടുന്ന സിനിമ സീരിയൽ താരങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസുകാരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസും എൽ ജെ ഡിയും യു ഡി എഫ് വിട്ടതോടെ അതിന്റെ രണ്ട് ചിറകും അറ്റ അവസ്ഥയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തതയുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ യു ഡി എഫിന് ആവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം എം എൽ എമാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിക്ക് ബദലാവുകയെന്നും അദ്ദേഹം ചോദിച്ചു. ഭയങ്കര സങ്കടം. ഉമ്മൻചാണ്ടിക്ക് ഇബ്രാഹിം കുഞ്ഞ് ജയിൽ വിമുക്തനായി, ജാമ്യം കിട്ടി, പുറത്തു വന്നു, സ്വീകരിക്കാൻ പോകുന്നു ഉമ്മൻചാണ്ടി. ഇതല്ലേ യു ഡി എഫ്? ഇവര് ഈ നാടിന് എന്തെങ്കിലും ചെയ്യോ? ഗുണം ചെയ്യോ? നിങ്ങൾക്ക് ബി ജെ പിയെ, ബി ജെ പിയുടെ തെറ്റായ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയോ? ആ പോണ്ടിച്ചേരി എന്നുള്ള വാർത്തകൾ എല്ലാവരും വഹിച്ചിരുന്നു. കോൺഗ്രസ്സുകാർക്ക് നമുക്കൊക്കെ രണ്ട് കാലുണ്ട് ഇതിന് നടക്കാൻ. കോൺഗ്രസ്സുകാർക്ക് രണ്ട് കാലം എടുത്തിട്ടുണ്ട്. അത് ഞാനെ ഒരു കാല് ബി ജെ പിയിൽ, ഒരു കാല് പുറത്ത്. അങ്ങനെ രണ്ട് സ്ഥലത്ത് വെക്കാനുള്ള കാലാണ് ഈ കോൺഗ്രസ്സുകാരുടെ കാല്. എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടാം കാലെടുത്തിട്ട് ആണ്ട് വെച്ചു. നിപ്പയും കോവിഡും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെ ധീരമായി നേരിട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു വരികയാണെന്നും ഇതിനായി യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിവസേന ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ജനങ്ങൾ രൂക്ഷമായ വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ കീശയിൽ കൈയിട്ട് കോർപ്പറേറ്റുകൾക്ക് സഹായമെത്തിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ കമ്പനികൾ പോലും സ്വകാര്യവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ നയത്തെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യത്യസ്തനാകുന്നത് ഏത് ഗുണമുണ്ടോ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ പരിചയമുണ്ട്. എന്താ കാരണം വെച്ചാല് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് യോഗാസനം ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം പെട്രോളിന്റെ വില ഉറപ്പായി കൂട്ടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അവിടെ എല്ലാവർക്കും പരിചയം. ഈ പരിചയം ചെയ്യാത്ത ഒരാൾ ഉണ്ടാവില്ല. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പെട്രോളിന്റെ വില കൂടിയാൽ എല്ലാത്തിന്റെ വില കൂടും. കർഷകരുടെ നട്ടലൊടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 100 കോടി കർഷകരെ തെരുവിലിറക്കി കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയ നയമാണ് നടപ്പാക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് ആർജവത്തോടെ പറഞ്ഞ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയത പരിഹാരമല്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടന്ന യോഗത്തിൽ പി കെ കണ്ണൻ അധ്യക്ഷനായി. ജാഥാംഗങ്ങളായ കെ പി രാജേന്ദ്രൻ, പി സതീദേവി, പി ടി ജോസഫ്, കെ ലോഹ്യ, പി കെ രാജൻ, കെ പി മോഹനൻ, കാസിമിരിക്കൂർ, എ ജോസഫ്, ബിനോയ് ജോസഫ്, ടി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.